ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു എ ന്യൂ വീഡിയോ ഓഫ് സൈക്കോടെക്ക്. തമ്പനിയിൽ കണ്ടപ്പോഴത്തേ മനസ്സിലായി നാളെ മുതൽ ഫ്ലിപ്കാർട്ടിന്റെ ബിഗ് ബില്യൺ ഡേസ് ഓഫർ തുടങ്ങുന്നത്. ആകെ ഓഫർ കൊണ്ട് ഒരു കളിയാണ്. എന്താ പറയാ, ബാങ്ക് ഓഫർ വേറെ, പിന്നെ ഫോണിന് ഓഫർ, ഡിസ്കൗണ്ടുകള്, ഫാഷന് ഡിസ്കൗണ്ട്, ആകെ എല്ലാം ചുരുക്കി പറഞ്ഞ ഫുൾ ഓഫറാണ്. ആമസോണിലും ഉണ്ട് കേട്ടോ, ഫ്ലിപ്കാർട്ടിന്റെ നമ്മളിവിടെ പറഞ്ഞത്. അപ്പൊ ഫ്ലിപ്കാർട്ടിന്റെ ഓഫർ നമ്മൾ മൊബൈലിനെ കുറിച്ചിട്ടാണ് കാര്യമായിട്ട് പറഞ്ഞത്, ഫോക്കസ് ചെയ്തിട്ടുള്ളത്. മൊബൈൽ നമ്മൾ 5 segments ആക്കി തിരിച്ചിട്ടുണ്ട് നമ്മുടെ സൗകര്യത്തിന് വേണ്ടിയിട്ടാണ്. അപ്പൊ നിങ്ങൾ ഈ ഓഫർ ഒരിക്കലും മിസ് ചെയ്ത് എന്നുള്ളതുകൊണ്ടാണ് ഈ വീഡിയോ തയ്യാറാക്കിയത്. നിങ്ങൾ ഏതൊരു ഓഫർ, ഈ ഫോണിന് ഏതൊരു ഓഫർ ആയിട്ട് ഞാൻ കാണാതെ പോയാലോ എന്നൊരു സങ്കടം പിന്നീട് പാടില്ല, അതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണ്. അപ്പൊ 5 categories തിരിച്ചിട്ടുണ്ട്. അപ്പൊ പ്രീമിയം സെഗ്മെന്റ് ആണ് ഫസ്റ്റ് കാറ്റഗറിയിൽ വരുന്നത്. 30,000 മുകളിലുള്ള ഫോണുകൾ പ്രീമിയം സെഗ്മെന്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പിന്നെ ഫ്ലാഗ്ഷിപ്പ് കില്ലറുകൾ, ഫ്ലാഗ്ഷിപ്പുകളോട് കട്ടൊക്കെ നിൽക്കുന്ന കുറച്ച് ഫോണുകൾ ഇട്ടിട്ടുണ്ട്, 20,000 to 30,000 റേഞ്ചിലുള്ളത്. പിന്നെ മിഡ് റേഞ്ചുകൾ, മിഡ് റേഞ്ചുകൾ പറഞ്ഞാൽ നമ്മളധികം കൂടുതൽ ഫോക്കസ് ചെയ്യുന്ന മിഡ് റേഞ്ചുകളാണ്. അപ്പൊ 10,000 to 20,000 വരെയുള്ള ഫോണുകളാണ് മിഡ് റേഞ്ചിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. പിന്നെ പറയുള്ളത് ബജറ്റ് സെഗ്മെന്റ്, ബജറ്റ് പറഞ്ഞാൽ 10,000 താഴെ കുറച്ച് ഫോണുകളും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ വീഡിയോ മുഴുവനായിട്ട് കാണാം. പിന്നെ ഗെയിമേഴ്സിനെ ഒരിക്കലും നിരാശപ്പെടുത്തില്ല കേട്ടോ, ഗെയിമേഴ്സിന് വേണ്ടിയിട്ട് കുറച്ച് 2-4 ഫോണുകൾ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഗെയിമേഴ്സിനെ ഫ്ലിപ്കാർട്ട് നിരാശപ്പെടുത്തിയിട്ടില്ല, വളരെ മികച്ച ഓഫറുകൾ ഗെയിമിംഗ് ഫോണുകൾക്കും കൊടുത്തിട്ടുണ്ട്. പിന്നെ ലാപ്ടോപ്പിനൊക്കെ അഡീഷണൽ ഓഫറുകൾ ഉണ്ട്, അത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ വേറൊരു വീഡിയോ ചെയ്യും, കമന്റ് ചെയ്താൽ മതി. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോകും. അപ്പോൾ പ്രീമിയം സെഗ്മെന്റിലുള്ളത് നമ്മൾ 3 ഫോണാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. സാംസങ്ങിന്റെ ഫ്ലാഗ്ഷിപ്പ് ആയ സാംസങ് ഗാലക്സി S9. അപ്പൊ 28,000 ഒരു മാസീവ് ഡിസ്കൗണ്ട് ആണ് അതിൽ കൊടുത്തിട്ടുള്ളത്. 28,000 മാസീവ് ഡിസ്കൗണ്ട്, 1 discount ആണ് എടുത്ത് വരേണ്ടത് തന്നെയാണ്. 85,900 ആണ് അതിന്റെ ഇപ്പോഴത്തെ സെല്ലിംഗ് പ്രൈസ്. ഓഫർ പ്രൈസ് 29,999. സാംസങ് ഗാലക്സി S9 Plus ഓഫർ പ്രൈസ് 34,999. ഇപ്പത്തെ സെല്ലിംഗ് പ്രൈസ് 85,999. ഏകദേശം 30,000 അടുത്ത് അതിനും ഡിസ്കൗണ്ട് ഉണ്ട്. അപ്പൊ രണ്ടും നല്ലൊരു ക്യാമറ ഫോണാണ്, സാംസങ്ങിന്റെ ഫ്ലാഗ്ഷിപ്പ് ആണ്. പിന്നെ പ്രത്യേകിച്ച് എടുത്ത് വരേണ്ട കാര്യം, നല്ലൊരു ഡിസ്പ്ലേ, 2K ക്വാഡ്രലൈറ്റ് ഡിസ്പ്ലേ ആണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ പറയുന്നത് ഗൂഗിളിന്റെ ഫ്ലാഗ്ഷിപ്പായ Pixel 3a ക്യാമറ ആണ് പ്രധാന ഹൈലൈറ്റ് ആയിട്ട് വരുന്നത്. അപ്പൊ അതിന്റെ പ്രൈസ് 39,999 ആണ് നിലവിലുള്ള പ്രൈസ് ഉണ്ടെങ്കിലും ഓഫർ പ്രൈസ് ആയിട്ട് വരുന്നത് 29,999. ഏകദേശം 10,000 വമ്പൻ ഡിസ്കൗണ്ട് ആണ് കൊടുത്തിട്ടുള്ളത്. ക്യാമറ പ്രയോഗിക്കുന്നുണ്ടെങ്കിൽ Pixel 3 നിങ്ങൾ ഒരിക്കലും നിരാശപ്പെടില്ല. DXO എന്ന് പറഞ്ഞൊരു സ്കോറൊക്കെ ഉണ്ട്, ആ സ്കോറൊക്കെ നിങ്ങൾ ടെസ്റ്റ് ചെയ്ത് നോക്കിയാൽ അറിയാം പിക്സലിന്റെ ഒക്കെ സ്കോർ വളരെ മുന്നിലാണ്. അപ്പൊ നമുക്ക് അടുത്ത സെഗ്മെന്റിലോട്ട് പോകാം. അപ്പൊ അടുത്ത സെഗ്മെന്റാണ് ഫ്ലാഗ്ഷിപ്പ് കില്ലർ സെഗ്മെന്റ്. പേര് സൂചിപ്പിക്കുന്ന തന്നെ ഫ്ലാഗ്ഷിപ്പോട് കില്ല് ചെയ്യും, കറക്റ്റൊക്കെ നിൽക്കുന്ന കുറച്ച് ഫോണുകളുണ്ട് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ആദ്യം പറയുന്നത് ആസൂസിന്റെ 6G എന്നുള്ള ഫോൺ, 6Z. ആ ഫോണിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ലോകത്തിലെ ആദ്യത്തെ ഫ്ലിപ്പ് ക്യാമറ ആസൂസ് ഇതിലാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ആ ഫ്ലിപ്പ് ക്യാമറിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ, ബാക്ക് ക്യാമറയും ഫ്രണ്ട് ക്യാമറയും സെയിം 48 MP സെൻസറാണ്. അതുപോലെ തന്നെ ഇതിലുള്ള വേറെ പ്രത്യേകത Snapdragon 855 chipset യൂസ് ചെയ്തിരിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇത്രയും സ്പെക് ഉണ്ടായിട്ടും അതിന്റെ പ്രൈസ് വരുന്നത് 35,999 ആണ് ആസൂസിന്റെ പ്രൈസ് വരുന്നത്. പിന്നെ എടുത്തുകൊണ്ട് 5,000 mAh ബാറ്ററിയും കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഓഫർ പ്രൈസ് വരുന്നത് 25,999. ഏകദേശം 8,000 അടുത്ത് ഡിസ്കൗണ്ട് ഉണ്ട്, 1 massive discount തന്നെയാണ്. അവ ഓഫർ എന്തായാലും നിങ്ങൾ മുതലാക്കാന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ രണ്ടാമത്തെ നമ്മൾ കാറ്റഗറി Redmi K20 Pro. റെഡ്മി ഇതിന് ആൽഫ ഫ്ലാഗ്ഷിപ്പ് എന്നൊക്കെയാണ് വിശേഷിപ്പിക്കുന്നത്. Snapdragon 855 chipset 48 MP Sony IMX586 നല്ലൊരു ഡിസൈനും ബിൽഡ് ക്വാളിറ്റിയും കൊടുത്തിട്ടുള്ള നല്ലൊരു ഡിവൈസ് ആണ്. അപ്പൊ ഇതിന്റെ പ്രൈസ് റെഡ്മി ഇൻട്രോഡ്യൂസ് 28,999 രൂപക്കാണെങ്കിൽ ഓഫർ പ്രൈസിന് 24,999 രൂപക്കാണ് ഫ്ലിപ്കാർട്ടിൽ ഉള്ളത്. അതായത് 4,000 അടുത്ത് ഡിസ്കൗണ്ട് ഉണ്ട്. മൂന്നാമത്തെ നമ്മൾ ഉൾപ്പെട്ടിട്ടുള്ളത് Poco F1 എന്നുള്ള ഡിവൈസ് ആണ്. Poco F1 പ്രത്യേകത, പക്ഷേ ഇൻഡസ്ട്രിയെ തന്നെ ഫ്ലാഗ്ഷിപ്പുകളുടെ പ്രൈസിനെ തന്നെ മാറ്റിമറിച്ച ഡിവൈസ് ആണ് Poco F1. ഇത് അന്ന് ഇറങ്ങിയ സമയത്ത് വൻ തരംഗം സൃഷ്ടിച്ചാണ് ഇൻഡസ്ട്രിയിൽ മൊത്തമായിട്ട്. Snapdragon 845 അത്രയും ഫ്ലാഗ്ഷിപ്പ് ചിപ്സെറ്റ് അത്രയും കുറഞ്ഞ പ്രൈസൊക്കെയാണ് അന്ന് Poco വന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പോഴും ഇതിനൊരു പക്ഷെ നല്ലൊരു പോപ്പുലാരിറ്റി ഉള്ള ഒരു മോഡൽ തന്നെയാണ്. ഇതിലെ ക്യാമറയും DXOMark നേരത്തെ പറഞ്ഞു, DXOMark ഈ top 20 വന്നിട്ടുള്ള ഒരു ക്യാമറയാണ് ഇതിന്റെ. അപ്പോൾ ഇതിന് ഇപ്പൊ ഏറ്റവും കൂടുതൽ ഡിസ്കൗണ്ട് ഉള്ള സമയമാണ് ഇപ്പോൾ 14,999. ഇതിന് മുമ്പൊന്നും ഇത്ര കുറഞ്ഞു വന്നിട്ടില്ല പ്രൈസ്. 14,999 കിട്ടാവുന്ന ഏറ്റവും നല്ല ഡിവൈസാണ് Poco F1. ഗെയിമേഴ്സിനൊക്കെ നല്ല ഉപയോഗപ്പെടും. Snapdragon 845 ഫ്ലാഗ്ഷിപ്പ് ലെവൽ പെർഫോമൻസ് ആണ്. അപ്പം Snapdragon 845 ആ പെർഫോമൻസ് Poco ശരിക്കും കാണാനും കഴിയുന്നുണ്ട്. പിന്നെ നമ്മളെ അടുത്തായിട്ട് ഉൾപ്പെട്ടിട്ട് Honor 20 എന്നുള്ള ഡിവൈസ് ആണ്. ഇതിലും ഫ്ലാഗ്ഷിപ്പിനോട് മുട്ടിക്കാൻ പറ്റുന്ന ഒരു പ്രോസസ്സറാണ് Kirin 980 എന്ന് പറഞ്ഞ ചിപ്സെറ്റ്. അപ്പൊ Kirin 980 ഇറങ്ങിയിട്ടുണ്ട്, 5G embedded ഒരു ചിപ്സെറ്റ് ആണ്. അപ്പൊ അതിന്റെ തൊട്ട് മുന്നിലുള്ള പ്രോസസ്സറാണ് Kirin 980. അപ്പൊ അതിന്റെ നല്ലൊരു പെർഫോമൻസ് ആയിട്ടുള്ള ചിപ്സെറ്റ് ആണ്. അതിന്റെ പ്രൈസ് വരുന്നത് 32,999 ആണ് ഓണറിന്റെ പ്രൈസ്. അപ്പൊ 24,999 ഫ്ലിപ്കാർട്ടിൽ ഓഫർ ചെയ്യുന്നത്, അതും മാസീവ് ആയിട്ടുള്ള ഡിസ്കൗണ്ട് ആണ്. അപ്പൊ ഇത്രയൊക്കെയാണ് ഫ്ലാഗ്ഷിപ്പ് കില്ലറുകളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ഡിവൈസുകൾ എന്ന് പറഞ്ഞത്. ഇനി നമുക്ക് പറയുന്നത് മിഡ് റേഞ്ച്. ഇത് പക്ഷേ എല്ലാവരും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് മിഡ് റേഞ്ചിലേക്കാണ്. നമ്മളെല്ലാവരും ഫോൺ എടുക്കണമെങ്കിൽ 10,000 to 20,000 അടിയിലുള്ള ഫോണുകൾ നമ്മൾ അധികം ചൂസ് ചെയ്യാറുണ്ട്. അപ്പൊ അതിൽ കുറച്ച് അധികം ഫോണുകൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം.
അപ്പം മിഡ് റേഞ്ചിൽ തരുന്നത് ആദ്യമായിട്ട് നമ്മള് പറയുന്നത് റെഡ്മി കാറ്റിന്റെ ആണ്. ഇറങ്ങിയ സമയത്ത് ഓവർ പ്രൈസ്ഡ് ആണെന്നൊക്കെ പല കംപ്ലൈന്റ് ഉള്ളിട്ടുണ്ടെങ്കിലും 2000 രൂപ ഇപ്പൊ ഏകദേശം റെഡ്മി കുറച്ചിട്ടുണ്ട് പ്രൈസ്. അപ്പൊ 20,000 ആണ് ഇതിന്റെ പ്രൈസ് വരുന്നത്, 22,000 ആയിരുന്നു ഇതിന്റെ പ്രൈസ്. അപ്പൊ എടുത്തു വരേണ്ട കാര്യം വെച്ചാൽ ഇതിന്റെ ചിപ്പ് സെറ്റ് ആണ്, സ്നാപ് ഡ്രാഗൺ 730 ആണ്. 730 നല്ലൊരു പെർഫോമൻസ്, പിന്നെ ആമോലെഡ് ഡിസ്പ്ലേ, പോപ്പ് ക്യാമറ, 48 MP ഒരു ട്രിപ്പിൾ ക്യാമറ, നല്ലൊരു ഡിസൈൻ, അതുപോലെ ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനർ, ഇത്രയൊക്കെ ഉണ്ടായിരിക്കും. നല്ലൊരു സ്പെക്കുമാണ്. അപ്പൊ 20,000 രൂപ കിട്ടുന്ന ഏറ്റവും നല്ല ഫോൺ എന്ന് ഞാൻ പറയുള്ളൂ റെഡ്മി കാറ്റ്. പിന്നെ പറയാനുള്ളത് അസ്യൂസിന്റെ 5Z എന്നുള്ളൊരു മോഡലാണ്. ഇത് കുറെ മുന്നറിഞ്ഞ ഫോണാണെങ്കിലും ഇതിന്റെ ചിപ്പ് സെറ്റ് ആണ് നമ്മൾ ഇതിനെ എടുത്തു പറയാൻ, ഇതിലിപ്പോ ഉൾപ്പെടുത്താൻ പറ്റുന്ന ഒരു കാരണം സ്നാപ് ഡ്രാഗൺ 845 ചിപ്പ് സെറ്റ് ആണ് വെച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ നല്ല മെറ്റൽ യൂണിബോഡിയാണ്, അവിടെ നല്ല ഒരു പ്രീമിയം ബിൽഡ് ക്വാളിറ്റി ഉണ്ട്. അസ്യൂസിന്റെ ഫോണുകളൊക്കെ പണ്ട് മുതൽ ഒരു വിമുഖത ഉണ്ട് ആളുകളോട്. എനിക്ക് പറഞ്ഞാൽ ശരിക്ക് അസ്യൂസിന്റെ 6Z ഫൈവ് സെഡ് ഒക്കെ നല്ല ഒരു പെർഫോമൻസ് ആയിട്ടുള്ളതും നല്ലൊരു ബിൽഡ് ക്വാളിറ്റിയും നല്ല ക്യാമറ ഒക്കെ ഉള്ള ഫോണുകളാണ്. അപ്പൊ അസ്യൂസിനോടുള്ള വിമുഖത ആൾക്കാർ മാറുന്ന സമയമായിരിക്കും എന്നാണ് ഞാൻ പറയാം. പിന്നെ അതിൽ അസ്യൂസ് 5Z പ്രൈസ് 24,999 ആണെങ്കിലും ഇപ്പൊ ഓഫർ പ്രൈസ് 16,999 ആണ്. പിന്നെ ഉള്ളത് റിയൽമി 10 ആണ്, റിയൽമി എക്സ് എന്ന് പറയും. റിയൽമി എക്സ് കുറച്ച് കാലമായിട്ടുണ്ട് ഇറങ്ങിയിരുന്നു, കുറച്ചായിട്ടുള്ളൂ ഇറങ്ങിയിട്ടുണ്ടെന്നുണ്ടെങ്കിലും എടുത്തു പറയേണ്ട ഇതിൽ കാര്യങ്ങളായിട്ടുള്ളത് ആമോലെഡ് ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്, പോപ്പ് ക്യാമറ, ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനർ, സ്നാപ് ഡ്രാഗൺ 710 ചിപ്പ് സെറ്റ്, ഇത്രയൊക്കെ ഉണ്ടായിട്ടും നല്ലൊരു പെർഫോമർ ആണ്. അപ്പോൾ ഇതിന് കാര്യമായിട്ട് ഓഫർ ഒന്നും റിയൽമി പ്രൊവൈഡ് ചെയ്തിട്ടില്ല. 1,000 രൂപ എക്സ്ചേഞ്ച് അഡീഷണൽ ഓഫർ ഫ്ലിപ്കാർട്ട് നൽകുന്നുണ്ട്. 16,999 ആണ് ഇതിന്റെ പ്രൈസ്. അപ്പോൾ 17,999 ഇൻക്ലൂഡിംഗ് എക്സ്ചേഞ്ച് ഓഫർ അടക്കം 17,999 കിട്ടും. ബാങ്ക് ഓഫർ വരണ്ടാവും. പിന്നെ വിവോ G1 Pro എന്നുള്ള ഒരു മോഡലാണ്, പഠിച്ച ഇറങ്ങിയ ഒരു ഒരു ഫോണാണ്. ഇപ്പൊ ഇതിന്റെ പ്രോസസ്സറാണ് ഇതിന്റെ ഹൈലൈറ്റ്, സ്നാപ് ഡ്രാഗൺ 710 പെർഫോം ആയിട്ടുള്ള ചിപ്സെറ്റാണ്. പിന്നെ 5000 mAh ഒരു മാസീവ് ബാറ്ററി, പിന്നെ ഒരു ഫാസ്റ്റ് ചാർജിങ്ങും കൊടുത്തിട്ടുണ്ട്. അപ്പൊ 14,999 വിവോ G1 Pro ഇറങ്ങിയ സമയത്ത് സെയിൽ നടന്നിരുന്നത്. ഇപ്പോൾ ഓഫർ പ്രൈസ് 12,999 ആണ്, 2,000 രൂപന്റെ ഒരു അഡീഷണൽ ഡിസ്കൗണ്ട് ഉണ്ട്. പിന്നെ റെഡ്മി നോട്ട് 7 Pro, റെഡ്മി തന്നെ ഏറ്റവും പോപ്പുലർ ആക്കിയ ഒരു മോഡലായിരുന്നു റെഡ്മി നോട്ട് 7 Pro. സ്നാപ് ഡ്രാഗൺ 675 ചിപ്പ് സെറ്റ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. പിന്നെ എടുത്ത് പറയുന്നത് സോണിയുടെ IMX586 ഒരു ഫ്ലാഗ്ഷിപ്പ് ക്യാമറ സെൻസറാണ്, അതാണ് ഈ 14,000 രൂപന്റെ ഫോണിലാണ് റെഡ്മി യൂസ് ചെയ്തുകൊണ്ട് തന്നെ നല്ലൊരു പോപ്പുലാരിറ്റി നേടിയിരുന്നു. പിന്നുള്ള അതിന്റെ പ്രൈസ് 13,999 ആണ് ഇറങ്ങിയ സമയത്ത് പ്രൈസ്. ഇപ്പോൾ ഓഫർ പ്രൈസ് 11,999 ആണ് കൊടുത്തിട്ടുള്ളത്. അടുത്ത ഫോണ് പറയുന്നത് ഓപ്പോ F11 Pro എന്നുള്ള മോഡലാണ്. ഇതിന്റെ കുറച്ച് മുന്നേ ഇറങ്ങിയ മോഡലാണ്, പെർഫോമൻസ് വൈസ് കുറച്ച് കുഴപ്പമില്ലാത്തൊരു മോഡലും. പിന്നെ പോപ്പ് ക്യാമറ ഫുൾ സ്ക്രീൻ ഡിസ്പ്ലേ ആയിട്ട് വരുന്നുണ്ട്. പോപ്പ് ക്യാമറയൊക്കെ ഓപ്പോ കുറച്ച് മുന്നേ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഓപ്പോ F11 Pro ആണ്. മീഡിയടെക്കിന്റെ ഹീലിയോ P70 ചിപ്പ് സെറ്റ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. അന്ന് കുറച്ച് ഓവർ പ്രൈസ്ഡ് ആയിരുന്നു, 14,999 ആണ്. ഇപ്പൊ നിലവിൽ ഫ്ലിപ്കാർട്ടിലെ സെയിൽ വിൽക്കുന്നുണ്ടെങ്കിലും നമ്മൾ ഫ്ലിപ്കാർട്ട് ബിഗ് ബില്യൺ ഡേയ്സിന് 14,999 രൂപയ്ക്ക് ഒരു 6,000 രൂപന്റെ മാസീവ് ഡിസ്കൗണ്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇത് ഈ ഒരു പ്രൈസിന് അത്യാവശ്യം നല്ലൊരു ഫോൺ തന്നെയാണ്. പിന്നെ Realme 3 Pro, റെഡ്മി നോട്ട് 7 Pro കൂടെ ഇറങ്ങിയ ഒരു ഫോണാണ് Realme 3 Pro. അപ്പൊ നല്ലൊരു ചിപ്പ് സെറ്റ് ആണ്, സ്നാപ് ഡ്രാഗൺ 710, വോക്ക് 3.0, 20W ഫ്ലാഷ് ചാർജും കൊടുത്തിട്ടുണ്ട്. അപ്പൊ പെട്ടെന്ന് തന്നെ ബാറ്ററിക്ക് ചാർജ് ആയി കിട്ടും. അപ്പോൾ ഇതിന്റെ പ്രൈസ് അന്ന് 12,999 ആയിരുന്നു, ഇപ്പോൾ നിലവിലുള്ള പ്രൈസ്. ഈ ഓഫർ പ്രൈസ് 11,999 രൂപ ഡിസ്കൗണ്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ബജറ്റ് കിങ്സിനെ കുറിച്ചിട്ടാണ് അടുത്തത് പറയുള്ളത്. ബജറ്റിൽ എന്താ പറയുക, ഒരുപാട് നല്ല ഡിവൈസുകൾക്ക് നല്ല ഓഫറുകളൊക്കെ ഉണ്ട്. അപ്പൊ ബജറ്റിൽ കുറച്ച് അത്യാവശ്യം നല്ല ഡിവൈസുകളെ കുറിച്ച് പറയണ്ടേ. അപ്പൊ നമുക്ക് ബജറ്റ് സെഗ്മെന്റിൽ വരുന്നത് അധികം നോക്കാം. അപ്പോൾ ബജറ്റ് സെഗ്മെന്റിൽ വരുന്നുണ്ടെങ്കിൽ റെഡ്മി നോട്ട് 7S ആദ്യമായിട്ട് ബജറ്റ് സെഗ്മെന്റിൽ 48 MP ക്യാമറ റെഡ്മി ഇൻട്രൊഡ്യൂസ് ചെയ്ത ഈ ഫോണിലാണ്. അപ്പൊ നല്ലൊരു ക്യാമറ സാംസങ്ങിന്റെ സെൻസറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. സ്നാപ് ഡ്രാഗൺ 660 ചിപ്പ് സെറ്റ് യൂസ് ചെയ്തിട്ടുണ്ട്. ക്വാൾകോമിന്റെ ക്വിക്ക് ചാർജ് 4.0 സപ്പോർട്ട് ആണ്. അപ്പൊ ഇത്രയൊക്കെ സ്പെക് ഉണ്ടായിട്ടും ഇതിന്റെ ബേസ് വേരിയന്റ് വരുന്നത് 9,999 നിലവിലെ പ്രൈസ് ഉണ്ടെങ്കിലും 8,999 ഓഫറിന് അവൈലബിൾ ആണ്. അപ്പൊ ഏറ്റവും നല്ല ഫോണാണ്, നല്ല ഗ്ലാസ് ബോഡി ഒക്കെ നൽകിയിട്ടുണ്ട്. പിന്നുള്ളത് Realme 5 ആണ്. Realme 5 നല്ല കോഡ് ക്യാമറ ആദ്യമായിട്ട് ഇന്ത്യയിൽ കോഡ് ക്യാമറ ഫോൺ വന്നത് Realme 5 ആണ്. സ്നാപ് ഡ്രാഗൺ 665 യൂസ് ചെയ്തിട്ടുള്ള ചിപ്പ് സെറ്റ്. പിന്നെ പ്രൈസ് 9,999 ആയിരുന്നു, ഇപ്പോൾ ഓഫറിന് 8,999 ഡിസ്കൗണ്ട് ഉണ്ട്. പിന്നെ നോക്കിയ 6.1 Plus, നോക്കിയ തിരിച്ചു പറയേണ്ട പാതയിലാണ് എന്തൊക്കെയായാലും. അപ്പൊ നോക്കിയ 6.1 Plus കുറച്ച് മുന്നിറങ്ങിയ ഡിവൈസ് ആണ്. അപ്പോൾ പ്രീമിയം നല്ല ഡിസൈൻ ആണ്, ഗ്ലാസ് ബോഡിയാണ്, പ്യുവർ ആൻഡ്രോയിഡ് സ്റ്റോക്ക് ആൻഡ്രോയിഡ് എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ പ്രൈസ് പറയുന്നത് 17,999 ആയിരുന്നു ഇറങ്ങിയ സമയത്തുള്ള പ്രൈസ്. ഇപ്പോഴത്തെ പ്രൈസ് 8,999 ആണ്. അതെയാ, 1 Discount ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ ആ പ്രൈസിന് ഏറ്റവും നല്ലൊരു ഫോൺ തന്നെ 6.1%. അടുത്തതായി ബജറ്റിലെ ഏറ്റവും കൂടുതൽ ഓടിയ ഒരു മോഡലാണ് Realme 3. Realme 3 വരുന്നത് ഹീലിയോ P70 ചിപ്പ് സെറ്റ് ആണ്. 4,200 mAh മാസീവ് ബാറ്ററി കൊടുത്തിട്ടുണ്ട്. 8,999 ആയിരുന്നു അതിന്റെ പ്രൈസ് എന്നുണ്ടെങ്കിലും ഇപ്പോൾ 8,499, 500 രൂപ ഡിസ്കൗണ്ട് ഉണ്ട്. എന്നാലും കുഴപ്പമില്ല, നല്ലൊരു ഡിവൈസ് ആണ്.
എൻട്രി ലെവൽ ഫോണിൽ വരുന്നതാണ് റിയൽമി സി ടു. അടുത്തതായിട്ട് പറയാനുള്ളത് റിയൽമി സി ടു ഒരുപാട് ഇറങ്ങിയ സമയത്ത് നല്ല ഓളുണ്ടാക്കിയ ഒരു ഫോണാണ്. 2 GB റാമും 32 GB ഇന്റർണൽ സ്റ്റോറേജും ഡുവൽ ക്യാമറയും അതുപോലെ തന്നെ ഡോട്ട് നോച്ച് ഡിസ്പ്ലേയും 4000mAh ബാറ്ററി ഒക്കെ ഉണ്ടായിട്ടും 6999 രൂപക്കാണ് റിയൽമി ഈ ഫോൺ വിറ്റിരുന്നത്. ഇപ്പൊ ഓഫറിന് 5999 രൂപക്ക് അവൈലബിൾ ആണ്. അപ്പോ ഈ ഒരു പ്രൈസിൽ ഏറ്റവും മികച്ച ഫോൺ തന്നെയാണെന്ന് പറഞ്ഞു. പിന്നെ പറയാനുള്ളത് റെഡ്മി 7A ആണ്. 6A ഒരു സക്സസറാണ് 7A. സ്നാപ്ഡ്രാഗൺ 439 ചിപ്സെറ്റും 4000mAh ഒരു മാസീവ് ബാറ്ററിയും കൊടുത്തിട്ടുണ്ട്. 5999 റെഡ്മി 7A ഓഫറില്ലാതെ വിറ്റിരുന്നത്. ഇപ്പോൾ 4999 രൂപക്ക് ഫ്ലിപ്കാർട്ട് ബിഗ് ബില്ലിയൺ ഡേയ്സ് അവൈലബിൾ ആണ്. പിന്നെ നമ്മൾ പറഞ്ഞു ഗെയിമേഴ്സിനെ ഒരിക്കലും ഫ്ലിപ്കാർട്ട് നിരാശപ്പെടുത്തിയിട്ടില്ല. ഗെയിമിംഗ് ഫോണുകളായ ഒരുപാട് നല്ല ഓഫറുകൾ കൊടുത്തിട്ടുണ്ട് ഗെയിമിംഗ് ഫോണുകൾക്ക്. ഷവോമിയുടെ ബ്ലാക്ക് ഷാക്ക് 2 എന്നുള്ള എടുത്തു പറയേണ്ട ഒരു ഗെയിമിംഗ് ഫോണാണ്. അപ്പോൾ ലിക്വിഡ് കൂളിംഗ് ടെക്നോളജിയും അതുപോലെ സ്നാപ്ഡ്രാഗൺ 855 ചിപ്സെറ്റും ഒക്കെ ഉള്ള ഒരു ഗെയിമേഴ്സിനെ ഒട്ടും നിരാശപ്പെടുത്താത്ത ഒരു മോഡലാണ് ഷവോമി ബ്ലാക്ക് ഷാക്ക് 2. സ്നാപ്ഡ്രാഗൺ 845 സക്സസറാണ്. വളരെ മികച്ച ഒരു പെർഫോമൻസ് ഉള്ള ഒരു ചിപ്സെറ്റാണ് 855. ആമോലെഡ് സ്ക്രീനാണ്. പ്രഷർ സെൻസിറ്റീവ് ടച്ച് ആണ്. ഈ പ്രഷർ സെൻസിറ്റീവ് ടച്ചിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഗെയിമേഴ്സിന് ഈ വളരെ ഫാസ്റ്റ് തന്നെ ബട്ടർ സ്മൂത്ത് എക്സ്പീരിയൻസ് ആയിരിക്കും. അതുപോലെ ഡയറക്ട് ലിക്വിഡ് കൂളിംഗ്, ഫോൺ ഹീറ്റ് ആവാതിരിക്കാൻ വേണ്ടിയിട്ട് ഡയറക്ട് ലിക്വിഡ് കൂളിംഗ് 3.1 ടെക്നോളജി യൂസ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ക്വിക്ക് ചാർജ് 27 വാട്ട് വരെ സപ്പോർട്ടാണ്. 48 MP ക്യാമറയും ഉണ്ട്. അപ്പോൾ ഇതിന് മുമ്പത്തെ പ്രൈസ് 39999 രൂപയായിരുന്നു. ഇപ്പൊ 29999 രൂപക്ക് ഫ്ലിപ്കാർട്ടിൽ അവൈലബിൾ ആണ്. ബിഗ് ബില്ലിയൺ ഡേയ്സിന് 16 രൂപയുടെ ഡിസ്കൗണ്ട് ആണ്. അപ്പൊ സ്നാപ്ഡ്രാഗൺ 855 ഇത്രയും ഒക്കെ സ്പെക്ട് ഉള്ളത് 29999 രൂപ കിട്ടുക എന്ന് പറഞ്ഞാൽ എന്തായാലും അതൊരു അടിപൊളി ഓഫർ തന്നെയാണ്. പിന്നുള്ളത് അസ്യൂസിന്റെ റോഗ് ആണ്, റോഗ് ഫോൺ 2. റോഗ് അറിയാം, റോഗിന്റെ സീരീസുകളെല്ലാം ഗെയിമേഴ്സിനെ ഉദ്ദേശിച്ചാക്കിയ സീരീസുകൾ മാത്രമാണ്. ഇത് സ്നാപ്ഡ്രാഗൺ 855 പ്ലസ്. പിന്നെ എടുത്തു പറയേണ്ട കാര്യം 120Hz ഡിസ്പ്ലേ ആണ്, ആമോലെഡ് ഡിസ്പ്ലേ. അതൊരു ബട്ടർ സ്മൂത്ത് എക്സ്പീരിയൻസ് ആണ്. അത് യൂസ് ചെയ്താൽ തന്നെ മനസ്സിലാവുള്ളൂ. 90Hz 1+7 ഡിസ്പ്ലേ തന്നെ വേറെ ലെവലാണ്. അപ്പൊ 120Hz ഒന്നും പറയേണ്ട ആവശ്യമില്ല. പിന്നെ 6000mAh ഒരു മാസീവ് ബാറ്ററിയാണ് കൊടുത്തിട്ടുള്ളത് അസ്യൂസില്. പിന്നെ 48 MP ഒരു ക്യാമറയും കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇത്രയൊക്കെ സ്പെക്കൾ ഈ ഫോണിന് 38000 രൂപയുടെ ഫ്ലിപ്കാർട്ട് 38999 രൂപയാണ് ഫ്ലിപ്കാർട്ടിൽ ഇപ്പൊ അവൈലബിൾ ആയിട്ടുള്ള പ്രൈസ്. അപ്പൊ ബാങ്ക് ഓഫേഴ്സ് വാറുണ്ട്. ബാങ്ക് ഓഫേഴ്സ് എന്ന് വരണമെന്നുണ്ടെങ്കിൽ ICICIന്റെ ക്രെഡിറ്റ് കാർഡിനും ആക്സിസ് ബാങ്കിന്റെ ഡെബിറ്റ് ആൻഡ് ക്രെഡിറ്റ് കാർഡിനും 10% ഇൻസ്റ്റന്റ് ഡിസ്കൗണ്ട് ഉണ്ട്. 1500 രൂപ വരെയാണ് അതിന്റെ ഡിസ്കൗണ്ട് ലെവൽ വരുന്നത്. 17 രൂപന്റെ ഒരു പ്രൊഡക്റ്റ് വാങ്ങാനുണ്ടെങ്കിൽ 1500 രൂപ നിങ്ങൾക്ക് ഡിസ്കൗണ്ട് കിട്ടും. അപ്പൊ അതിനും വൺ ഓഫറാണ്. പിന്നെ മൊബൈലിന് പറയാനുള്ള ഓഫർ എന്ന് പറഞ്ഞാൽ ഫ്ലിപ്കാർട്ടിന്റെ കംപ്ലീറ്റ് മൊബൈൽ പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞിട്ടൊരു സംഭവമുണ്ട്. അത് ലിക്വിഡ് ഡാമേജ് ആണെങ്കിലും ഫിസിക്കൽ ഡാമേജ് ആണെന്നുണ്ടെങ്കിലൊക്കെ ഫ്ലിപ്കാർട്ട് ഫ്രീ ആയിട്ട് അത് നിങ്ങളെ വീട്ടിൽ നിന്ന് പിക്ക് ചെയ്തിട്ടും അതുപോലെ തിരിച്ച് ഡ്രോപ്പും ചെയ്യും. അതിന്റെ സർവീസ് ചാർജ് ഒന്നും നിങ്ങൾക്ക് ഉണ്ടാവില്ല. അതുപോലെ തന്നെ ഫോൺ നന്നാക്കിന്റെ പൈസയോ അതിനുള്ള ഡിസ്പ്ലേ പൊട്ടിയ എന്ത് ഡാമേജ് ആണെന്നുണ്ടെങ്കിലോ അത് ഫ്ലിപ്കാർട്ട് വൈക്കും. അപ്പൊ അതിന് സാധാരണ 399-400 രൂപയ്ക്കാണ് സാധാരണ ഫോണുകൾക്ക് ഉണ്ടാവില്ല. ഈ മിഡ് റേഞ്ചുകൾക്ക് പിന്നെ ഫ്ലാഗ്ഷിപ്പുകൾക്കാണെങ്കിൽ 1000ന് മുകളിലൊക്കെയാണ്. അപ്പൊ ഇത്രയൊക്കെ ഈ ഒരു ഫ്ലിപ്കാർട്ട് ബിഗ് ബില്ലിയൺ ഡേയ്സിന്റെ ഒരു പ്രത്യേകത വെച്ചാൽ ഈ ഇത്രയൊക്കെ ഓഫർ 1 രൂപക്ക് അവൈലബിൾ ആണെന്ന് ഈ കംപ്ലീറ്റ് മൊബൈൽ പ്രൊട്ടക്ഷൻ ഉള്ളത്. അപ്പൊ നിങ്ങൾ എന്തായാലും അത് യൂസ് ചെയ്യണം. അപ്പൊ ഫോൺ വാങ്ങുമ്പോൾ നിങ്ങളോട് ചോദിക്കും കാർട്ടിൽ ആഡ് ചെയ്യുന്ന മുമ്പ് ചോദിക്കും ഈ മൊബൈൽ പ്രൊട്ടക്ഷൻ ആഡ് ചെയ്യണം. അപ്പൊ 1 രൂപയുള്ളൂ. അപ്പൊ അത് മറക്കാതെ എന്തായാലും ആഡ് ചെയ്യാൻ ശ്രമിക്കുക. ചില ഫോണുകൾക്കാണ് 1 രൂപ, ചില ഫോണുകൾക്ക് വലിയ ഓഫറൊന്നും ഡിസ്കൗണ്ട് ഇല്ല. 99 രൂപക്കൊക്കെ ചില ഫോണുകൾക്കുണ്ട്. അപ്പൊ എന്തായാലും ഈ ഓഫർ എന്ത് ചെയ്യുക, ആരും മറക്കാതിരിക്കുക. അപ്പൊ ഈ 1 രൂപന്റെ കംപ്ലീറ്റ് മൊബൈൽ പ്രൊട്ടക്ഷൻ ഒരിക്കലും മറക്കാതിരിക്കുക ഫോൺ വാങ്ങുമ്പോൾ. അപ്പൊ ഈ നമ്മളിവിടെ ലിസ്റ്റ് ചെയ്ത ഫോണുകളുടെയൊക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് അത് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. പിന്നെ ഇതിന്റെയൊക്കെ സ്പെക്കുകൾ കൂടുതലായിട്ട് പറഞ്ഞ ആഗ്രഹമുണ്ട്. അപ്പൊ നിങ്ങൾക്കും അത് അറിയാൻ ആഗ്രഹം ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും സ്പെക്ക് ആവശ്യമുണ്ടെങ്കിൽ കമന്റ് ചെയ്താൽ മതി, നമ്മൾ പരമാവധി റിപ്ലൈ ചെയ്യേണ്ടായിരിക്കും. പിന്നെ ഫ്ലിപ്കാർട്ട് ബിഗ് ബില്ലിയൺ ഡേയ്സ് അതുപോലെ തന്നെ ആമസോണിലൊക്കെ ഒരുപാട് ഓഫറുകളുണ്ട്. ഗാഡ്ജറ്റുകൾക്കായാലും ബ്ലൂടൂത്ത് സ്പീക്കറിനായാലും ക്യാമറക്കായാലും ഒരുപാട് ഓഫറുകൾ, ലാപ്ടോപ്പിനൊക്കെ നല്ല നല്ല ഓഫറുകളുണ്ട്. അപ്പൊ അതിനെ കുറിച്ചിട്ടൊക്കെയുള്ള വീഡിയോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ താഴെയായിട്ട് കമന്റ് ചെയ്താൽ മതി. അപ്പൊ നമ്മൾ പരമാവധി അടുത്ത വീഡിയോ നാളേക്ക് മുന്നായിട്ട് ചെയ്യാൻ ശ്രമിക്കാം. അപ്പൊ വീഡിയോന്റെ ലെങ്ത് കൂടുന്നുള്ളതുകൊണ്ട് തന്നെ നമ്മൾ സ്പെക്കുകളൊന്നും പറഞ്ഞിട്ടില്ല. അപ്പൊ സ്പെക്കിനെ കുറിച്ച് സംശയം തന്നെ കമന്റ് ചെയ്യാം, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ചോദിച്ചാൽ. ഇൻസ്റ്റാഗ്രാം ഐ ഡി psycho.techy. അപ്പൊ നമ്മൾ അതിന്റെ ലിങ്ക് ഡെസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട്. ഫേസ്ബുക്ക് പേജിലും ഞങ്ങൾ അവൈലബിൾ ആണ്. അപ്പൊ ഞങ്ങളുടെ ഏത് പുതിയ ഫോൺ ഇറങ്ങിയാലും ഞങ്ങൾ അപ്ഡേറ്റ് ചെയ്യാറുണ്ട്, മലയാളത്തിൽ റിവ്യൂ ഇടാറുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ പേജ് ലൈക്ക് ചെയ്യാം. ലിങ്ക് അതിന്റെ ലിങ്കും ഡെസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിൽ രേഖപ്പെടുത്താം. അപ്പോൾ ഞങ്ങൾക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും ഇമ്പ്രൂവ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇഷ്ടപ്പെട്ടാലേ ഷെയർ ചെയ്യാം. നിങ്ങൾ കൂട്ടുകാരിലേക്കും ഈ വീഡിയോ മിസ് ചെയ്യാം, ഈ ഓഫർ മിസ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ വീഡിയോ ഷെയർ ചെയ്യാൻ ശ്രമിക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാലേ ഞങ്ങളെ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ അപ്പോൾ നിങ്ങൾക്ക് ഫോണിൽ നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കും. അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും വരാം. അതുവരേക്കും സൈനിങ് ഓഫ്. താങ്ക് യു.